ഹായ്, ഇന്നും ഞാനൊരു ക്രിസ്മസ് ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ തീമേശയിൽ എന്തെല്ലാം ഐറ്റംസ് കൊണ്ടുവന്ന് തരുത്താറുണ്ട് അല്ലേ, ചിക്കൻ, ഫിഷ്, അല്ലെ വെജിറ്റബിൾ ഡിഷസ് ഒക്കെ. അപ്പൊ ഗ്രേവി ആയിട്ടുള്ള ധാരാളം ഐറ്റംസ് കാണും, പക്ഷെ അതിൻ്റെ ഇടയിൽ ഡ്രൈ ആയിട്ട് നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് എങ്കിലും നമുക്ക് കാണിക്കണ്ടേ. അപ്പൊ അതിന് മുട്ടയില്ലേ, എഗ് ഉണ്ട്, ഒരു ഡ്രൈ ഐറ്റം. പക്ഷെ മിക്കവാറും ഉള്ളവർക്കൊക്കെ അറിയാം, പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ഒക്കെ വ്യത്യാസപ്പെടുത്തിയിട്ട് പെട്ടെന്ന്, വളരെ പെട്ടെന്ന്, നമുക്കിപ്പം ക്രിസ്മസിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ വീട്ടിലെത്തിൻ്റെ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് നമുക്കൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വളരെ കുറച്ച് സമയം മതി പ്രിപ്പറേഷന്, പക്ഷേ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയ മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, വരും. നമ്മുടെ എഗ് റെസിപ്പി എഗ് റോസ്റ്റ് ആണത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എഗ് ഫ്രൈ എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ അതിന് വേണ്ടത് നല്ല മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള എഗ്ഗ്. ഞാൻ നാല് മുട്ട ഞാൻ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്, നല്ലവണ്ണം ബോയിൽ ചെയ്യണം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി ബോയിലാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ യോക്കൊക്കെ വെളിയിലോട്ട് ചാടും. അപ്പോൾ ഇത് നല്ലവണ്ണം ബോയിൽ ചെയ്തതിന് ശേഷം അതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക, രണ്ടായിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തിരിക്കുക. അതിലേക്ക് നമുക്ക് ധാരാളം കറികളുടെ കൂട്ടത്തിൽ മുട്ടയുടെ ഈ ഒരു വിഭവം വയ്ക്കുമ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അല്ലാതെ തന്നെ നമുക്ക് വീട്ടിലെപ്പോഴും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ, പെട്ടെന്ന് ചെയ്യാം. നമ്മളിപ്പം ഉള്ളിയിട്ട് വഴറ്റി അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. അതിന് നാല് മുട്ടയെ നമ്മളത് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നു, എട്ട് പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് തവ തന്നെ വേണം. നോൺ സ്റ്റിക്ക് തവ വെച്ചിട്ട് അടുപ്പത്തേക്ക് ഇതിലേക്ക് ഒലീവ് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓരോരുത്തർക്ക് ഏത് ഇഷ്ടമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാം. ഞാൻ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. മിക്കവാറും ഞാൻ ഓംലേറ്റിനും ഒക്കെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമുക്ക് സാലഡിനൊക്കെ യൂസ് ചെയ്യുന്ന ഒലീവ് ഓയിലാണല്ലോ, ഇതിനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഒരേപോലെ സ്പ്രെഡാക്കുക. സ്പ്രെഡാക്കിയതിന് ശേഷം അതൊന്ന് അടുപ്പൊന്ന് കുറച്ചൊന്ന് ഫ്ലെയിം ഒന്ന് കുറയ്ക്കുക. നമുക്ക് ഈ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രേവി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിത് 3 ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവറിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വേണ്ടത് ഒരു 2-3 ടീസ്പൂണ് ടൊമാറ്റോ സോസ്. പിന്നെ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. പിന്നെ വലിയ പ്രിപ്പറേഷൻ എന്ന് പറയാനൊന്നുമില്ല അതിന്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചില്ലി സോസ് എടുത്തിട്ടുണ്ട്. ഈ ചില്ലി സോസും ടൊമാറ്റോ സോസൊക്കെ എല്ലാവരും വീട്ടിൽ കാണുന്നതാണ്. ഞാൻ 1 ടീസ്പൂണാണ് ചില്ലി സോസ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ചൊരു 1/2 ടീസ്പൂൺ കുരുമുളക്. കുറച്ച് മുട്ട ഇല്ലാന്നുള്ളൂ. പിന്നെ ഇച്ചിരി ഒരു മസാലയുടെ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാല, ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല. ഇനി ഇതിനെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടെ വേണ്ടി വരും. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ആ ലിക്വിഡ് മാത്രമേ ഉള്ളൂ. അതിൽ കുറച്ച് കട്ടിയായിട്ട് തന്നെ കുഴക്കുക. നല്ലതുപോലെ ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം, അടുപ്പ് കത്തിച്ച എണ്ണ ചൂടായതിന് ശേഷം ഇതാ നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കോൺഫ്ലവർ ഉണ്ട്, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഉപ്പിടുന്ന സൂക്ഷിക്കണം. അതായത് നമ്മുടെ സോസുകളാണ് നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ടൊമാറ്റോ സോസിലും ഉപ്പുണ്ട്, അതുപോലെ ചില്ലി സോസിലും ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ടിട്ട്. അതിന് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇച്ചിരി മസാല, കറി മസാല ഇട്ടിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് പച്ച കൊത്തമല്ലി ഇലയും കൂടെ അതിലോട്ടൊന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതാ
ഇതിലേക്ക് ഓരോ എഗ് പീസസ് ഡിപ്പ് ചെയ്തിട്ട് ഇതിലോട്ട് കണ്ടിരിക്കോ. ഇനി ഓരോ എഗ് പീസ് നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ആ മഞ്ഞ അകത്ത് ഇരിക്കത്തക്ക വണ്ണം തന്നെ ഡിപ്പ് ചെയ്തിട്ട് പിന്നിങ്ങനെ ഓരോ പീസസ് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കമഴ്ത്തി അങ്ങോട്ട് നമ്മുടെ ബാക്കിയുള്ള ഗ്രേവിയെ ഈ മുട്ടയിലില്ലാത്ത മുട്ടയിലൊക്കെ പുറത്തോട്ടൊന്ന് ഒഴിച്ച് തീരെ ലിക്വിഡായി കഴിഞ്ഞാൽ ഇതിൽ തങ്ങത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ചേർക്കണമെങ്കിൽ വളരെ സൂക്ഷിച്ചിട്ട് വേണം ചേർക്കേണ്ടത്. ഇനി ഒരു മീഡിയം ഫ്ലെയിം മതി. തീരെ ഫ്ലെയിം കൂടിക്കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അവിടെ നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആയി ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് തിരിച്ച് മറു സൈഡും കൂടെ ചെയ്തിട്ടെടുക്കാം. നമ്മുടെ എഗ്ഗിൻ്റെ ഒക്കെ ഒരു സൈഡ് ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ചതിന് ശേഷം പതുക്കെ ഓരോ എഗ് പീസസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വളരെ സൂക്ഷിച്ച് വേണം ഇതായിട്ടത്. ശരിക്കും ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഫ്ലെയിം കുറച്ച് കൂട്ടിയിട്ട് ആ സൈഡ് ബാക്ക് സൈഡ് അതുപോലെ നോക്കുന്ന ഫ്രൈ ആക്കി എടുക്കണം. ചിലതുകൊണ്ട് കുറേ ഐറ്റംസ് നമ്മൾ നമ്പർ ഓഫ് ഐറ്റംസ് കൂട്ടാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു പാർട്ടി ആണെങ്കിലും ഒരു ആഘോഷമാണെങ്കിലും നമ്മുടെ തീൻമേശയിൽ നമ്പർ ഓഫ് ഐറ്റംസ് കൂട്ടാൻ പറ്റിയ ഒരു ഇതാണ്. എളുപ്പമാണ്, പക്ഷെ നല്ല ടേസ്റ്റിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നത്. മറു സൈഡും ഏതാണ്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിത് വെള്ളം പ്ലേറ്റിലേക്ക് മാറ്റിയാണ്. നമ്മുടെ ക്രിസ്മസിൻ്റെ സെക്കൻഡ് ഐറ്റം റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. പെട്ടെന്ന് ചെയ്യാം, എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കത് ശരിക്കും ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. നമുക്കത് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ എഗ്ഗ് ഓംലെറ്റ് എഗ്ഗ് ബോയിൽഡ് എഗ്ഗ് വയ്ക്കുന്നതിന് വേറെ ഇങ്ങനെ ഒരു ഐറ്റം വയ്ക്കാം, അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് യൂസ് ചെയ്യാം, ഡിന്നറിൻ്റെ കൂടെ യൂസ് ചെയ്യാം. എല്ലായ്പ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ അറിയിക്കുമല്ലോ അല്ലേ.